ഓക്കെ, നെക്സ്റ്റ് പാർട്ട് ഈസ് ദി ഐസോസൈം. പേര് തന്നെ ഇതിന്റെ അർത്ഥം മനസ്സിലാവും അല്ലെ. ഐസോ എന്ന് പറയുന്നത് ഇറ്റ് ക്യാൻ ബി എൻ ഐസോമർ, ഓക്കെ എന്നുള്ള ഫോം ഉപയോഗിക്കാം, അല്ലെങ്കിൽ ഒരുപോലത്തെ സിമിലർ എന്ന് പറയുന്ന ഒരർത്ഥവും ഇതിന് ഉപയോഗിക്കാം. അതേ അർത്ഥം തന്നെയേ ഉള്ളൂ. ഐസോസൈംസ് എൻസൈംസ് ദാറ്റ് ഹാവ് എ സിമിലർ സ്ട്രക്ചർ ആൻഡ് എ കാറ്റലിറ്റിക് ആക്ടിവിറ്റി ബട്ട് ഡിഫറൻറ്റ് ഫോംസ്, അതിനെയാണ് നമ്മൾ ഐസോസൈംസ് എന്ന് പറയുന്നത്. ഒരേ എൻസൈമിൻ്റെ തന്നെ ഡിഫറൻറ്റ് ഫോം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് കാറ്റലൈസ് ചെയ്യുന്ന എൻസൈംസ് ആക്ടിവിറ്റി സബ്സ്ട്രേറ്റ് പ്രോഡക്റ്റ് എന്ന് പറയുന്നത് സെയിം ആയിരിക്കും, പക്ഷേ ടിഷ്യൂവിൽ പല ടിഷ്യൂവിൽ പല ഫോമിലായിരിക്കും ഇതുണ്ടാവുക എന്നുള്ള ഒരു ഡിഫറൻസിലാണ് നമ്മൾ ഐസോസൈംസ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, സോ ഐസോസോംസ് ആർ സ്ട്രക്ചറലി ഡിസ്റ്റിങ്ക്ട് ഫോംസ് ഓഫ് ദ സെയിം എൻസൈം. ഓക്കെ, സോ ദ കാറ്റലൈസ് ദ സെയിം റിയാക്ഷൻ. They are different molecular forms of the same enzyme synthesized from same or different tissues. ഇതിനെയാണ് നമ്മൾ ഐസോസൈം എന്ന് പറയുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിലുള്ള കമ്പോണൻ്റില് ചെറിയൊരു മാറ്റം ഉണ്ടാകും. ഒന്നിൽ കൂടുതൽ പെപ്റ്റൈഡ്സ് കൊണ്ടായിരിക്കാം ചിലപ്പോൾ ഇത് ഫോം ചെയ്തിട്ടുണ്ടാവുക. ആ ഒരു പെപ്റ്റൈഡ് കോമ്പിനേഷനിൽ ചെറിയ ഡിഫറൻസസ് ഉണ്ടാവും, പക്ഷേ ഇത് കാറ്റലൈസ് ചെയ്യുന്ന എൻസൈംസ് സെയിം, കാറ്റലൈസ് ചെയ്യുന്ന റിയാക്ഷൻ എന്ന് പറയുന്നത് സെയിം ആയിരിക്കും. അതേസമയം തന്നെ ഇത് പല ഫോമിലുള്ള ആൾക്കാർ ഈ പറയുന്ന എൻസൈംസ് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നത് പല ടിഷ്യൂസിൽ നിന്നാവാം. അപ്പം ഇങ്ങനെയുള്ളതിനെയാണ് നമ്മൾ ഐസോസൈം എന്ന് വിളിക്കുന്നത്, അല്ലെങ്കിൽ ഐസോ എൻസൈംസ് എന്ന് വിളിക്കുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ സിലബസിൽ ജസ്റ്റ് മെൻഷൻ എന്നുള്ളത് മാത്രമേ പറയുന്നുള്ളൂ. എന്ന് വെച്ച് കഴിഞ്ഞാൽ 2 മാർക്കിനുള്ള ചോദ്യമേ നമുക്ക് ഇതിൽ നിന്ന് പ്രതീക്ഷിക്കേണ്ടതുള്ളൂ എന്നുള്ളതാണ്. ഓക്കെ, നൗ കമ്മിങ് ടു ദി പ്രോപ്പർട്ടീസ് ഓഫ് ഐസോസൈംസ്. ഓക്കെ, സോ ഒന്നാമത്തെ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ദേ ആർ പ്രൊഡ്യൂസ്ഡ് ഫ്രം ഡിഫറൻറ്റ് ജീൻസ്, അതുകൊണ്ടാണ് ആ കോമ്പിനേഷനിൽ ചെറിയ മാറ്റം വരുന്നത് എന്നുള്ളതാണ്. ഓക്കെ, സോ ഇറ്റ്സ് നോട്ട് ദ പ്രോഡക്റ്റ് ഓഫ് ദ സെയിം ജീൻ ഇൻ എവറി ടിഷ്യു, റാദർ ഇറ്റ് ഈസ് ഫോംഡ് ഫ്രം ദി ഡിഫറൻറ്റ് ജീൻസ്, സോ ഇറ്റ്സ് ഹാവിംഗ് ഡിഫറൻറ്റ് ഫോംസ്. അതാണ് ഐസോ എൻസൈമിൻ്റെ ഒന്നാമത്തെ പ്രോപ്പർട്ടി. നാവ് കമ്മിങ് ടു ദ സെക്കൻഡ് വൺ, ദേ ഹാവ് ഡിഫറെൻ്റ് അമിനോ ആസിഡ് കോമ്പോസിഷൻ ആൻഡ് സ്ട്രക്ചർ ബട്ട് കാറ്റലൈസസ് ദി സെയിം റിയാക്ഷൻ. ഞാൻ പറഞ്ഞു ചിലപ്പോൾ ഒന്നിൽ കൂടുതൽ പെപ്റ്റൈഡ്സ് കൊണ്ടായിരിക്കും ഇത് ഫോം ചെയ്തിട്ടുണ്ടാവുക. അപ്പം അതിൽ ഫോർ എക്സാമ്പിൾ ലാക്റ്റേറ്റ് ഡിഹൈഡ്രോജനേസ് എടുക്കുകയാണെങ്കിൽ, ഓക്കെ, നാലും ഒരുപോലെയുള്ളതുണ്ടാവും, പക്ഷേ നാലും ഡിഫറൻ്റ് ആയിട്ടുള്ള കമ്പോണൻസ് ഉള്ളതും ഉണ്ടാവും. അപ്പം അങ്ങനെ വരുമ്പോൾ ഇതിന് ഒരു പെർട്ടിക്കുലർ അമിനോ ആസിഡ് സീക്വൻസ് ആയിരിക്കും ഉണ്ടാവുക, ഇതിന് ഒരു പെർട്ടിക്കുലർ അമിനോ ആസിഡ് സീക്വൻസ് ആയിരിക്കും ഉണ്ടാവുക. അപ്പം ടോട്ടൽ എടുക്കുമ്പോൾ ഇതിൻ്റെ അമിനോ ആസിഡ് സീക്വൻസ് അല്ല ഇതിൻ്റെ അമിനോ ആസിഡ് സീക്വൻസ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ രണ്ട് ഐസോസൈമുകൾ തമ്മിലുള്ള അമിനോ ആസിഡ് കോമ്പോസിഷൻ എന്ന് പറയുന്നത് ഇറ്റ് വിൽ ബി ഡിഫറൻറ്റ്. അത് മനസ്സിലാക്കി വെച്ചാൽ മതി. ഓക്കെ, സോ ഇറ്റ് വിൽ ബി ഡിഫറൻറ്റ്. സോ ആസ് എ റിസൾട്ട് ഇറ്റ് ഈസ് ഹാവിംഗ് ഡിഫറൻറ്റ് അമിനോ ആസിഡ് കോമ്പോസിഷൻ, ബട്ട് അറ്റ് ദ സെയിം ടൈം ദേ വിൽ ബി കാറ്റലൈസിംഗ് ദ സെയിം റിയാക്ഷൻ, സെയിം ടൈപ്പ് ഓഫ് റിയാക്ഷൻ. അടുത്ത പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ദേ ആർ ഹാവിംഗ് അത് ഐസോസൈംസ്. ഒരു പെർട്ടിക്കുലർ ഐസോ ലാക്റ്റേറ്റിന്റെ ഡിഫറൻറ്റ് ഫോംസ് എടുക്കുകയാണെങ്കിൽ ഈച്ച് ഫോം വിൽ ഹാവ് എ സ്പെസിഫിക് കെ എം വാല്യൂ ആൻഡ് വി മാക്സ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഫോംസ് ഒക്കെ അതിൻ്റെ കെ എം വാല്യൂലും വി മാക്സിലും ഒരാളല്ല മറ്റൊരാളുടെ വാല്യൂ എന്ന് പറയുന്നത് ദേ വിൽ ബി ഷോയിങ് ഡിഫറൻസ്. ഓക്കെ, ഇപ്പൊ കെ എം വാല്യൂ എന്നുള്ളത് ഞാൻ പറയും സബ്സ്ട്രേറ്റിന്റെ കോൺസെൻട്രേഷൻ അനുസരിച്ചിട്ട് എങ്ങനെയാണ് എൻസൈം ആക്ടിവിറ്റി മാറുന്നത് എന്ന് മെൻഷൻ ചെയ്യുമ്പോൾ നമുക്കത് പറയാം. സോ കെ എം വാല്യൂ Vmax will be different in different forms of the same enzyme isozymes ennalladu omikka. Now fourth property ennu parayunnathu these are typically regulated by the different allosteric regulators. Okay, nertha ribozyme paranjappol they will be following Michaelis Menten kinetics. But anganeyalla allosteric regulator allosteric enzyme inde mechanism allosteric kinetics aayirikkum ivide work out aavu. And they differ in electrophoretic mobility. That means a different protein amino acid composition undaavumbol definitely proteins move cheynathu electrophoretic plate il move cheynathu different speed il aayirikkum. So that's having they differ in their electrophoretic mobility. And the reason endana? Because they are having different amino acid composition. Different amino acid composition ulladu kondana ee parayna electrophoretic mobility maarunathu. ദേ ആർ ഡിഫറെൻ്റ് ഇൻ ടിഷ്യൂ ലോക്കലൈസേഷൻ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ ടിഷ്യൂം പ്രൊഡ്യൂസ് ചെയ്യുന്ന ഐസോസൈം എന്ന് പറയുന്നത് ഇറ്റ് വിൽ ബി ഡിഫറെൻറ്റ് ഫ്രം ഈച്ച് അതർ. ആൻഡ് സെവൻത് പ്രോപ്പർട്ടി ദേ ഷോ ഡിഫറൻസസ് ഇൻ ദി സസെപ്റ്റബിലിറ്റി ടു ഇൻഹിബിറ്റേഴ്സ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പെർട്ടിക്കുലർ ഇൻഹിബിറ്റർ മോളിക്യൂള് ബൈൻഡ് ചെയ്യുന്നത്
ഒരു നിശ്ചിത അഫിനിറ്റിയിലാണ് എക്സ് എന്ന് പറയുന്ന ഐസോസൈമില് എന്ന് വിചാരിക്കുക. ഇതേ അഫിനിറ്റി ഒരിക്കലും എക്സ് ടൂന് ഉണ്ടാവണമെന്നില്ല. സോ ദാറ്റ് വിൽ ബി ഇന്ററാക്ടിങ് ഇൻ എ ഡിഫറെന്റ് വേ എന്നുള്ളതാണ് ഏഴാമത്തെ പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. ഓക്കെ, ഒരു എക്സാമ്പിൾ ആയിട്ട് നമുക്ക് കൗണ്ട് ചെയ്യാൻ പറ്റുന്നതാണ് ലാക്റ്റേറ്റ് ഡീഹൈഡ്രോജിനേസ് എൻസൈം. ലാക്റ്റേറ്റ് ഡീഹൈഡ്രോജിനേസ് എൻസൈം എന്ന് പറയുന്നത് നമുക്കറിയാം നമ്മുടെ മസിലില് അനേറോബിക് റെസ്പിറേഷൻ നടന്നു കഴിഞ്ഞാൽ, ഓക്കെ, മസിലില് അനേറോബിക് റെസ്പിറേഷൻ നടക്കുമ്പോൾ ഉണ്ടാവുന്ന ഒരു മോളിക്യൂളാണ് ലാക്റ്റിക് ആസിഡ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ലാക്റ്റേറ്റ് എന്ന് പറയുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ്? നമുക്കറിയാം ഗ്ലൈക്കോലൈസിസില്, നിങ്ങൾ മെറ്റബോളിസം പഠിക്കുമ്പോൾ പഠിക്കും ഗ്ലൈക്കോലൈസിസില്, ഓക്കെ, അഞ്ചാമത്തെ സ്റ്റെപ്പില് എന്താവശ്യമുണ്ട്? എൻ എ ഡി പ്ലസിന് ആവശ്യമുണ്ട്. ഓക്കെ, എൻ എ ഡി പ്ലസിന് ആവശ്യമുണ്ട്. അപ്പം ഓക്സിജന്റെ പ്രസൻസിലാണ് നമ്മൾ മസിൽ വർക്കൗട്ട് ചെയ്യുന്നതെങ്കിൽ എന്ത് സംഭവിക്കും? ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് ചെയിൻ വഴി, ഓക്കെ, ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് ചെയിൻ, ഓക്കെ, ഈ അഞ്ചാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുമ്പോൾ ഓർക്കുക അത് എൻ എ ഡി എച്ച് ആയിട്ട് ഫോം ചെയ്യുന്നതാണ്. എൻ എ ഡി പ്ലസിന് റിഡക്ഷൻ നടന്നിട്ട് എൻ എ ഡി എച്ച് ആയിട്ട് അവിടെ ഒരു നടക്കുന്ന റിയാക്ഷൻ ആണ്. ഓക്കെ, അത് ഓർമ്മിക്കുക. അപ്പൊ ഈ അഞ്ചാമത്തെ സ്റ്റെപ്പിൽ എന്താവശ്യമാണ്? എൻ എ ഡി പ്ലസ് ആവശ്യമാണ്. നോർമലി ഓക്സിജന്റെ സാന്നിധ്യത്തിലാണ് മെറ്റബോളിസം നടക്കുന്നതെങ്കിൽ ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് ചെയിൻ വഴി ഈ ഉണ്ടായേക്കുന്ന എൻ എ ഡി എച്ച് പ്ലസ് എച്ച് പ്ലസിനെ എന്താക്കി മാറ്റാം? എൻ എ ഡി പ്ലസ് ആക്കി മാറ്റും. ഈ എൻ എ ഡി പ്ലസ് തന്നെയായിരിക്കും ഈ റിയാക്ഷനിൽ ഉപയോഗിക്കുന്ന എൻ എ ഡി പ്ലസ് എന്ന് പറയുന്നത്. അതേസമയം ഓക്സിജന്റെ സാന്നിധ്യം ഇല്ലാതെ മസിൽ വർക്കൗട്ട് നടക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അത് ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരേ ഒരു എനർജി മെറ്റബോളിക് പാത്വേ എന്ന് പറയുന്നത് ഗ്ലൈക്കോലൈസിസ് മാത്രമായിരിക്കും. ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് ചെയിനോ അല്ലെങ്കിൽ ക്രബ്സ് സൈക്കിളോ അവിടെ നടക്കില്ല. അപ്പൊ ആസ് എ റിസൾട്ട് എൻ എ ഡി പ്ലസ് ഇല്ലാതെ ഗ്ലൈക്കോലൈസിസ് നടക്കില്ല. ഗ്ലൈക്കോലൈസിസ് മാത്രമേ അവിടെ ഒരു ചോയ്സ് ആയിട്ടുള്ള മെറ്റബോളിക് റിയാക്ഷൻ ഉള്ളൂ. അപ്പൊ എൻ എ ഡി പ്ലസിനെ ജനറേറ്റ് ചെയ്യണം. അപ്പൊ എൻ എ ഡി പ്ലസിനെ ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അനേറോബിക് മെറ്റബോളിസത്തിലേക്ക് പോകും. അതിനു വേണ്ടിയിട്ട് എന്ത് ചെയ്യും? ഗ്ലൈക്കോലൈസിസിന്റെ എൻ പ്രോഡക്റ്റ് ആയിട്ടുള്ള പൈറുവേറ്റിനെ എൻ എ ഡി എച്ച് ആയിട്ട് കമ്പൈൻ ചെയ്തിട്ട് ലാക്റ്റേറ്റ് ഉണ്ടാക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ പൈറുവേറ്റിന് റിഡക്ഷൻ നടന്നിട്ട് ലാക്റ്റേറ്റ് ഉണ്ടാവും. ആസ് എ റിസൾട്ട് എൻ എ ഡി എച്ച് റിഡ്യൂസിങ് ഏജന്റ് ആയിട്ട് ആക്ട് ചെയ്യും. ഇറ്റ് വിൽ അണ്ടർഗോ ഓക്സിഡേഷൻ ടു ഫോം എൻ എ ഡി പ്ലസ്. ഈ എൻ എ ഡി പ്ലസ് എവിടെ ഉപയോഗിക്കും? ഗ്ലൈക്കോലൈസിസിന്റെ ഈ സ്റ്റെപ്പിൽ ഉപയോഗിക്കും. അപ്പം ഈ ഒരു പർപ്പസിന് വേണ്ടിയിട്ടാണ് ലാക്റ്റേറ്റ് ഡീഹൈഡ്രോജിനേസ് എന്ന് പറയുന്ന എൻസൈമ് അവിടെ വർക്ക് ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഈ ഒരു എൻസൈമ് ഐസോസൈം എന്ന് പറയുന്ന ഒരു കാറ്റഗറിക്ക് എക്സാമ്പിൾ ആണ്. എൽ ഡി എച്ചിന്റെ കോമ്പിനേഷൻ നിങ്ങൾ എടുക്കുക. ദർ ആർ ഫൈവ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് എൽ ഡി എച്ച്. ഓക്കെ, ഇപ്പൊ എച്ച് ഫോർ എന്ന് പറയുന്നത് സിമിലർ ടൈപ്പ് നാലെണ്ണം ഉള്ളതാണ്. എച്ച് ഐസോ പെപ്റ്റൈഡ്സ് നാലെണ്ണം ഒന്നിച്ച് ചേർന്നിട്ടുള്ളതാണ്. ആൻഡ് ദേ ആർ ആക്ച്വലി ഹാർട്ട് ടിഷ്യൂസ്. അതിൽ നിന്നാണ് എച്ച് എന്നുള്ളൊരു കോമ്പിനേഷൻ വന്നേക്കുന്നത്. എം എന്നുള്ളത് മസിൽ എന്നുള്ള അർത്ഥത്തിലാണ് എം വന്നത്. ഓക്കെ, അപ്പം ഹാർട്ട് ടിഷ്യൂസിലാണ് ഈ എച്ച് ഫോർ കാണാം. ഓക്കെ, അപ്പൊ നാല് പെപ്റ്റൈഡ് ഉണ്ട് എന്നുള്ളത് ഓർമ്മിക്കുക. ഈ നാല് പെപ്റ്റൈഡും ഒരുപോലത്തതാണ് എച്ച് ഫോറിൽ ഉണ്ടാവുക. ആൻഡ് ലാക്റ്റേറ്റ് ഡീഹൈഡ്രോജനേസ് ടു എന്ന് പറയുന്നത് ഒരു എച്ച് വണ്ണും മൂന്ന് എം ത്രീയും ചേർന്നിട്ടുള്ളതാണ്. ഇത് കാണുന്നത് ആർ ബി സിയിലാണ്. നമുക്കറിയാം ആർ ബി സി എന്ന് പറയുന്നതും ദ ആർ സോൾലി ഡിപ്പെൻഡിങ് ഓൺ ഗ്ലൈക്കോലൈസിസ് ഫോർ ഇറ്റ്സ് മെറ്റബോളിക് നീഡ്. കാരണം അതിന് സെല്ലുലാർ ഓർഗനെല്ലസ് ഇല്ല, മൈറ്റോകോൺഡ്രിയോ ഇതോ ഒന്നും ഇല്ല. അതുകൊണ്ട് തന്നെ ക്രബ്സ് സൈക്കിളും ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് ചെയിനും ഒന്നും നടക്കില്ല. ഓക്കെ, നാ അടുത്തൊരു കാറ്റഗറിയാണ് എൽ ഡി എച്ച് ത്രീ എന്ന് പറയുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ എച്ച് ടു എം ടു ആണ്. രണ്ട് എച്ചും രണ്ട് എമ്മും പെപ്റ്റൈഡ്സ് ചേർന്നിട്ടാണ് അത് ഉണ്ടാവുന്നത്. നോർമലി ദി ആർ പ്രസന്റ് ഇൻ ദി ബ്രെയിൻ സെൽ. ഓക്കെ, നാ ഫോർത്ത് കാറ്റഗറി എന്ന് പറയുന്നത് എച്ച് വൺ, സോറി ഇത് എച്ച് ത്രീ എം വൺ ആണ്. എച്ച് ത്രീ എം വൺ, എച്ച് വൺ എം ത്രീ ആണ് ഫോർത്ത് കാറ്റഗറി എന്ന് പറയുന്നത്. ഇത് മാറ്റി എഴുതിയേക്കണേ, മറന്ന പോലെ എച്ച് ത്രീ എം വൺ. എച്ച് വൺ എം ത്രീ എന്ന് പറയുന്നത് ലിവറിലും സ്കെൽട്ടൽ മസിലുമാണ്. അതുപോലെ തന്നെ എം ഫോറും എന്ന് പറയുന്നതും ലിവറിലും സ്കെൽട്ടൽ മസിലും പ്രസന്റ് ആയിരിക്കുന്ന ഐസോസൈംസ് ആണ്. അപ്പൊ നിങ്ങൾ ഐസോസൈംസിന് എക്സാമ്പിൾ ആയിട്ട് ലാക്റ്റേറ്റ് ഡീഹൈഡ്രോജിനേസ് ഹാവിംഗ് വിച്ച് ഈസ് ആക്ച്വലി കമ്പോസ്ഡ് ഓഫ് ഫോർ പെപ്റ്റൈഡ്സ്, സോ ഇറ്റ് ക്യാൻ ബി നോൺ ആസ് ദി ടെട്രാമർ. ഫോർ ഡിഫറെന്റ് പെപ്റ്റൈഡ്സ് അല്ല, ഫോർ പെപ്റ്റൈഡ്സും ഉണ്ട്. ഓക്കെ, ഇൻ ദാറ്റ് ദർ ആർ ടു ടൈപ്സ് ഓഫ് പെപ്റ്റൈഡ് എം ആൻഡ് എച്ച്. ഓക്കെ, ഇൻ ഡിഫറെന്റ് കോമ്പിനേഷൻ. So as a result, we can classify lactate dehydrogenase into five different isozymes. എന്നിട്ട് ഇതിനെ 1, 2, 3, 4, 5 എന്നും പറഞ്ഞ് ഇതുപോലെ കാറ്റഗറൈസ് ചെയ്യുക. ഇതിൻ്റെ പ്രസൻസ് എവിടെയാണെന്നും ഓർമ്മിക്കുക.
ഈ ഒരു ടിഷ്യൂവിന്റെ ഏത് ടിഷ്യൂവിൽ പ്രസന്റ് ആണ്, ഏതാണ് കോമ്പിനേഷൻ എന്നുള്ളത് എൻട്രൻസ് പി ജി എൻട്രൻസ് എക്സാമിനേഷന് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സംഗതിയാണ്. സോ യു ഹാവ് ടു റിമെമ്പർ ലാക്റ്റേറ്റ് ഡീഹൈഡ്രോജനേസ് എൻസൈം ആസ് ഐസോസൈം. യൂണിവേഴ്സിറ്റി എക്സാം എടുക്കുകയാണെങ്കിൽ എന്തേ ആവശ്യമുള്ളൂ, നമുക്ക് രണ്ട് മാർക്കിന്റെ ചോദ്യം, ഐസോസൈം എന്താണ്, അതിനൊരു എക്സാമ്പിൾ ആയിട്ട് ലാക്റ്റേറ്റ് ഡീഹൈഡ്രോജനേസ് എൻസൈം, അത് നടത്തുന്ന കാറ്റലൈസ് ചെയ്യുന്ന റിയാക്ഷൻ, ആൻഡ് ദെൻ വാട്ട് ആർ ദ ഡിഫറെന്റ് ഐസോസൈംസ് ഓഫ് ദ ലാക്റ്റേറ്റ് ഡീഹൈഡ്രോജനേസ്, ഇത്രയും നമുക്ക് ആവശ്യമുള്ളൂ. സോ ദാറ്റ്സ് ഇറ്റ് അബൌട്ട് ഐസോ എൻസൈം. നൗ വി വിൽ ബി മൂവിംഗ് ടു ദി എൻസൈം ഇൻഹിബിഷൻ.